എനിക്കൊരു ഒരു പ്രതിഫലം തന്നോടെ, അല്ലെങ്കിൽ മോനൊരു ജോലി കൊടുക്കാലോ, അതും ചെയ്യാലോ. ഇത്ര വർഷമായിട്ട് ഞാൻ ഒറ്റയാൻ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കെച്ചും പ്ലാനാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അതായത് ഡേറ്റ് അതിലുണ്ട്, 9/11/1995. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ്, സഹദേവൻ ചേട്ടൻ്റെ വീട്ടിൽ. ഇപ്പോൾ പണ്ടൊക്കെ പറയുമായിരുന്നു പണ്ടത്തെ 10-ാം ക്ലാസ് എന്ന് വെച്ചാൽ ഡബിൾ ഡിഗ്രിക്ക് തുല്യമാണെന്ന്. ഇദ്ദേഹം പണ്ടത്തെ 10-ാം ക്ലാസ്സുകാരനാണ്, പക്ഷേ നമ്മുടെയൊക്കെ നാടിനെ രക്ഷിക്കുന്ന വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ വലിയൊരു വ്യക്തിയാണ്. പക്ഷേ ആ കണ്ടുപിടുത്തം അദ്ദേഹത്തിൻ്റെ പേരിലല്ല, അന്ന് മുതൽ അദ്ദേഹം നിയമ പോരാട്ടത്തിലാണ്. അതുകൊണ്ട് ഈ നിമിഷം വരെയും അല്ലേ ഇപ്പോൾ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രപതിക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, രാഷ്ട്രപതി അന്വേഷിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2004 മലയാള മനോരമയുടെ ഒരു സപ്ലിമെൻ്റിലെ വാർത്തയാണ്, തീവണ്ടി കൊള്ളാം. ഇതിലും ഭേദം റെയിൽവേ ഈ KR സഹദേവനെ തീവണ്ടി ഇടിപ്പിച്ച് കൊല്ലുകയായിരുന്നു നല്ലതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോവും വാർത്തകളൊക്കെ പലയിടത്തും വന്നപ്പോഴും അദ്ദേഹം നുണ പറയാണ്, കള്ളമാണ് പറയുന്നത്, അദ്ദേഹമല്ല ഇത് കണ്ടെടുത്തി, അദ്ദേഹത്തിന് അതിനെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറയുന്നു. നല്ല കണ്ടുപിടുത്തത്തിലുള്ള സർട്ടിഫിക്കറ്റ് വരെ നേടിയെടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇത്രയും വേഗം അദ്ദേഹത്തിന് നീതി കിട്ടട്ടെ. 1999 വന്നതാണ്. എന്തുകൊണ്ടാണ് അവർ എനിക്കെതിരെ കേസെടുക്കാതിരുന്നത്? ഒരു ഗ്രാമീണ ഗവേഷകൻ തട്ടിയെടുത്ത് സ്കെച്ചും പ്ലാനും തട്ടിയെടുത്ത് പറഞ്ഞാൽ 22 ലക്ഷം ആളുകളുടെ ജോലിയുള്ള ആളുകളുടെ എന്താ ഒരാൾ കേസ് കൊടുത്തില്ല, എന്നെക്കുറിച്ച് അകത്താക്കണ്ടേ, ചെയ്തില്ല. ഞാൻ അന്ന് എന്നിട്ട് എന്നെ രഹസ്യ ചർച്ചയ്ക്കാണ് വിളിച്ചത്. ഈ രഹസ്യ ചർച്ചയ്ക്ക് വന്ന ഈ പേപ്പറിൽ വന്ന ശേഷമാണ് അവർ ഈ രഹസ്യ ചർച്ചയ്ക്ക് വിളിക്കാൻ കാരണം. അതായത് ഇവരാണ് ഈ ഉപകരണം കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ഡൽഹിക്ക് റിപ്പോർട്ട് ചെയ്തു. അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട ഈ പേപ്പറിൽ വന്നതോടുകൂടി എനിക്കൊരു ഒരു പ്രതിഫലം തന്നോടെ, അല്ലെങ്കിൽ മോനൊരു ജോലി കൊടുക്കാലോ, അതും ചെയ്യാലോ. ഇത്ര വർഷമായിട്ട് ഞാൻ ഒറ്റയാൻ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്കാണ് വിളിച്ചത്. അവരുടെ പെർമിഷൻ എടുത്തു. പെർമിഷൻ എടുത്തിട്ട് റൂമിൽ കയറി. റൂമിൽ കയറിയ സമയത്ത് ഞാനും മാതൃഭൂമിയിലെ പ്രാദേശിക ലേഖനും കൂടി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ട് ഈ എൻ്റെ അടുത്ത് ഈ അവരുടെ ലെറ്ററിൽ വന്ന് ഫോട്ടോ കോപ്പി എടുത്തിട്ട് പറഞ്ഞു കൊടു എടുത്ത് എൻ്റെ കൈ തന്നു. തന്ന ശേഷം പറഞ്ഞു എവിടുന്നാണോ ഈ ലെറ്റർ കിട്ടിയത്, റോഡ് സൈഡിൽ നിന്നാണോ? ഞാൻ പറഞ്ഞു റോഡ് സൈഡിൽ നിന്ന് എങ്ങനെ കിട്ടിയത് സാർ, നിങ്ങളയച്ച അല്ലടോ എന്നുള്ള ഒരു ഭീഷണി സ്വരമാണ് ഉണ്ടായിരുന്നത്. അവർ 15-20 മിനിറ്റ് ഇടപെടോ എന്നുള്ള സംസാരിച്ച സമയത്ത് ഞാനും ഒരു സീനിയർ ഉദ്യോഗസ്ഥനല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമാനം കൊടുത്തിട്ട് സംസാരിച്ച്. അപ്പോൾ ഞാൻ സീലിംഗ് കവർ എടുത്ത് കാണിച്ചു കൊടുത്തു. ഈ സീലിംഗ് കവർ ഞാൻ അയച്ച ലെറ്റർ ഞാൻ അയച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത്രയും നല്ല ഐഡിയ നിങ്ങളാണിത് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതെങ്ങനെയത്? ഏ അല്ലല്ല അതല്ല, ഞാൻ ഒന്നിനും പറ്റാത്തൊരു സ്കെച്ചും പ്ലാനാണെങ്കിൽ എൻ്റെ മുഖത്ത് വലിച്ചെറിയണ്ടേ, അല്ലെങ്കിൽ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞൂടെ, എനിക്ക് വേറെ പണിയില്ലല്ലോ എന്ന് ചോദിച്ചോളൂ സാറേ. ദാറ്റ് ഈസ് വെരി ഗുഡ് ഐഡിയ. ഇത്രയും നല്ല ഐഡിയ ഞങ്ങൾ നെറ്റ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് നിങ്ങളുടെ ഐഡിയ കിട്ടിയത്. ഈ ഐഡിയ ഞാൻ തരില്ലാണോ എന്ന് യന്ത്ര കൂട്ടിയെ പറ്റുക. ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ലേ ചോദിച്ചു. തരാൻ പറ്റില്ല, നിങ്ങൾ പറഞ്ഞു സ്കെച്ചും പ്ലാനും എടുക്കുകയും സ്കെച്ചും പ്ലാൻ എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഫയലിലുണ്ട് എടുക്കുകയും പറഞ്ഞു. പിന്നെ അവസാനം കൊണ്ടൊന്ന് എടുത്തു പറയുകയാണ് ഇതാ സ്കെച്ചും പ്ലാനും, ഈ സ്കെച്ചും പ്ലാനും ഉണ്ടാക്കി തരില്ലട തരാൻ പറ്റില്ല, ഇത്രയും നല്ല ഐഡി തരില്ല പറഞ്ഞു. ശരി പറഞ്ഞു വിട്ടു ഞാൻ. അപ്പോൾ അവരൊരു ഒരു ഇത് സീൻ ഉണ്ടാക്കാൻ വിടും, ഒന്നൊരു ഷർട്ടി പിടിക്കുക അല്ലെങ്കിൽ ഫയല് കയറിയിട്ട് എന്നെ അകത്താക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടാണ് പിന്നീട് രാജഗോപാൽ അദ്ദേഹം സഹമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. 9/1/2001 വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിട്ടു. ഉത്തര അവിടെ പോയി രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വിജിലൻസ് എൻക്വയറി ആയിരുന്നു. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. യാതൊരു വിധ തെറ്റും ഇല്ലാതെ എൻ്റെ മുഖത്ത് നോക്കി കൃത്യമായി പറയാൻ പറഞ്ഞു. വിജിലൻസ് എൻക്വയറി കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുത്ത് വിശദീകരിച്ചു കൊടുത്തു. ഈ സ്കെച്ചും പ്ലാനാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അതായത് ഡേറ്റ് അതിലുണ്ട്, 9/11/1995. ഈ ഐഡിയ സ്കെച്ചും പ്ലാൻ എൻ്റെ മനസ്സിൽ കണ്ട ആശയം ഒരു സ്കെച്ചും പ്ലാനാക്കി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ കൊടുത്തത്. ഈ സ്കെച്ചും പ്ലാനാണ് അവർ വാങ്ങിവെച്ചത്. 3 മാസം കൈവച്ചിട്ട് സ്വന്തം ചെലവിലുണ്ടാക്കി കാണിക്കാൻ പറഞ്ഞത്. ഞാൻ 2 ലക്ഷം രൂപ 2 വർഷം സമയം ചോദിച്ചത് ഇതുണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കി തരാം. ഇത് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ഇത് സിറ്റിയിൽ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ സിറ്റിയിൽ ഇപ്പോൾ പല ട്രെയിനുകൾ വരുന്നുണ്ട്, എക്സ്പ്രസ്, ഗൂഡ്സ്, അങ്ങനെ പലതുണ്ടാവും. ഇതിന് ഓരോ കോഡ് നമ്പറുണ്ട്. ഈ ഇതിന് കമ്പ്യൂട്ടറിൻ്റെ ഈ ഓട്ടോമാറ്റിക് സിഗ്നൽ കൺട്രോൾ റൂം എന്നാണ് പ്രവർത്തിക്കുന്നത്. ഇത് കൺട്രോൾ റൂമാണ്. ഈ കൺട്രോൾ റൂമിൽ നിന്ന് പോകുന്ന സിഗ്നലിൽ ട്രെയിനിൽ വെച്ചിരിക്കുന്ന ഉപകരണം ഇത് പിടിച്ചെടുക്കും. പിടിച്ചെടുത്താൽ ഇത്ര കിലോമീറ്റർ
അതായത് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ സിഗ്നൽ 5 കിലോമീറ്ററാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. അതിൽ നിന്ന് ഉപകരണം ഏത് വണ്ടിയാണ്, എക്സ്പ്രസ് ആണോ, ഏത് ദിശയിൽ പോകും, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഏത് ദിശയിൽ പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും അവർക്ക് സ്പീഡിൽ പോകുന്ന വണ്ടികളാണെങ്കിൽ അവർക്ക് നിയന്ത്രിക്കുക, അതായത് യാതൊരു പ്രശ്നമില്ലാതെ ട്രാക്കുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. അതായത് അപകടമില്ലാതെ ഓരോ ഡിവിഷനിലേക്കും ഓരോ വണ്ടികളെ മാറ്റി അതിന് നിശ്ചിത ട്രാക്കിൽ കൂടെ അപകടമില്ലാതെ കടത്തിവിടുന്ന ഒരു സംവിധാനമാണ് സിഗ്നൽ സംവിധാനം. സിറ്റി വിട്ടാൽ ഒരു ട്രാക്കിൽ 2 ട്രെയിൻ 1 കിലോമീറ്ററിനുള്ളിൽ നേർക്ക് നേർ കൂട്ടിയിടിക്കുന്നത് തടയുന്ന സംവിധാനത്തിനാണ് ആൻറ്റി കൊളിഷൻ ഡിവൈസ് എന്ന് പറയുന്നതിന്. അതാണ് ആൻറ്റി കൊളിഷൻ. അത് രണ്ടും ഒറ്റ സ്കെച്ചിംഗ് പ്ലാനാണ്. ഇത് രണ്ടും ഉണ്ട്. ഇത് ഇതുവരെ വേർതിരിച്ചിട്ടാണ് മറ്റേ ഈ കൊങ്കൺ റെയിൽവേ കണ്ടെത്തി പറഞ്ഞിട്ടാണ് ആദ്യം പേപ്പറിൽ വന്നത്. അല്ല, ഞാൻ എന്നിട്ടാണ് ഇത് പരാതി കൊടുക്കുകയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷമാണ്, ആ പരാതി കഴിഞ്ഞ ശേഷമാണ് റെയിൽവേ അധികാരി എന്നെ രഹസ്യ ചർച്ചയ്ക്ക് വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആദ്യം ഇന്ത്യയിൽ ആദ്യമായി പാലക്കാട് ഞാൻ കൊടുത്ത അതേ സ്ഥലത്ത് തന്നെ വരികയും ചെയ്തപ്പോൾ പിന്നെ യാതൊരു പ്രശ്നവുമില്ല, അവർ തന്നെ കട്ടതാണ്, മോഷണമാണ്. റെയിൽവേക്ക് തെളിവില്ലെങ്കിൽ എന്നെ പിടിച്ച് ഉള്ളിലിടാൻ ധൈര്യമുണ്ടെങ്കിൽ ഇത് ഉള്ളിലിടാം. ഇത് ആദ്യം വന്നു ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് എന്നോട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഹാജരാകാൻ വേണ്ടി വന്ന ലെറ്ററാണത്. അതുപ്രകാരം ഞാൻ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ പോയി വിശദീകരിച്ചു കൊടുത്ത് 2 ലക്ഷം രൂപയും 2 വർഷം സമയം തരുകയാണ് ഞാൻ ഈ ഉപകരണം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ നിർബന്ധിച്ച് എൻ്റെ സ്കെച്ചും പ്ലാനും വാങ്ങി വെച്ച് എൻ്റെ ലെറ്ററാണത്. ഇത് 3 മാസം കൈവച്ചിട്ട് ഒന്നിനും പറ്റാത്ത ഒരു സ്കെച്ചും പ്ലാനാണ്. എന്തിനാണ് ഇവർ മൂന്ന് മാസം കൈവച്ചത്? എൻ്റെ മുഖത്ത് വലിച്ചേറിനോട് ദാറ്റ് ഈസ് വെരി ഗുഡ് ഐഡിയ, ഇത്രയും നല്ല ഐഡിയ തരില്ല എന്ന് പറഞ്ഞിട്ട് 3 മാസം കൈവച്ചിട്ടാണ് ഈ ലെറ്റർ തന്നിരിക്കുന്നത്. അപ്പോൾ ബലവത്തായിട്ടുള്ള ഒരു ഐഡിയ ആണല്ലോ. അപ്പോൾ അതിൻ്റെ പ്രതിഫലം തരണ്ടേ? 2 നാഷണൽ അവാർഡ് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് അതിലേക്ക് അയച്ചു. അയച്ചിട്ട് അവർ പരീക്ഷ നടത്തി വിജയമാണെന്ന് മനസ്സിലാക്കുകയും അതിന് അവാർഡിന് തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ ഐഡിയ ചേട്ടൻ? ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആക്സിഡൻറ്റ്. അതായത് 6 മാസത്തിനുള്ളിൽ 2-3 അപകടങ്ങളുണ്ടായി. ഈ അപകടം ഉണ്ടായ സമയത്ത് ശവശരീരങ്ങൾ ചിന്നിച്ചെതറിക്കിടക്കുകയാണ്. എൻ്റെ മനസ്സ് വേദനിച്ചിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ശാസ്ത്രജ്ഞന്മാരില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പുഴയുടെ അരികത്ത്, ഞാൻ അട്ടപ്പാടി പുതൂർ സൊസൈറ്റിയിൽ പാൽ സൊസൈറ്റി ഒരു ചെറിയ ജീവനക്കാരനായിരുന്നു, പുഴൻ്റെ അരികത്ത് ഒരു പാറയിലിരിക്കുന്ന സമയത്ത് ഒരു കാലൻ കോഴി കൂ ഭയങ്കര ഒരു സൗണ്ട് ഈ മലയിൽ നിന്ന് ആ മലയിലേക്ക് പോയി. അതിൻ്റെ സൗണ്ട് തിരിച്ചു വന്നപ്പോഴാണ് എനിക്കിത് മനസ്സിലായി, നമ്മൾക്ക് തിരിച്ചു വരുന്ന ഒരു സൗണ്ടുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഐഡിയ നമ്മൾക്ക് ഉപയോഗിക്കാം, ഈ ട്രെയിനിൽ ഉപയോഗിക്കാം. അങ്ങനെ ട്രെയിനിൽ ഉപയോഗിക്കാൻ വേണ്ടി ചില പ്രത്യേക ഒരു അതായത് നമ്പറുകൾ, കോഡ് നമ്പർ, പ്രത്യേക വണ്ടികൾ വേർതിരിച്ചെടുക്കുക, പ്രത്യേക അങ്ങനെ പല വിധത്തിൽ വേർതിരിച്ചെടുത്തിട്ടാണ് ഉള്ള സംവിധാനമാണ് കമ്പ്യൂട്ടറിൻ്റെ ഐഡിയ. കൺട്രോൾ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ സിഗ്നൽ സംവിധാനത്തിൻ്റെ ഐഡിയ. അത് 5 കിലോമീറ്റർ അകലെ നിന്ന് ഇതിൻ്റെ സിഗ്നൽ പിടിച്ചെടുക്കും. പിടിച്ചെടുത്തിട്ട് ഏത് ട്രാക്കിൽ കൂടെ വിടണം, ഏത് ദിശയിൽ കൂടെ വിടണം, ഏത് ഡിവിഷനിലേക്ക് മാറ്റണം എന്ന് കൺട്രോൾ ചെയ്യുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടർ സിഗ്നൽ സംവിധാനം. ആ സിറ്റി വിട്ടാൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ട്രാക്കിൽ 2 ട്രെയിൻ നേർക്ക് നേർ കൂട്ടിമുട്ടും തടയുന്ന സംവിധാനമാണ് ആൻറ്റി കൊളിഷൻ ഫേസ്. ഈ ഐഡിയ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടാണ് എട്ടിമട റിസർച്ചിങ് സെൻറ്ററിൽ പോയി അവർക്കത് മനസ്സിലായില്ല, പാലക്കാട് അകത്തേത്തറ എൻജിനീയറിങ് കോളേജിൽ പോയി അവർക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് ഈ കുടുക്കിൽ ഞാൻ പെടാനുള്ള കാരണം.